ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിസിൻ ബോട്ടിൽ ആയിട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു ചെറിയ മെഡിസിൻ ബോട്ടിലാണ് ഞാൻ ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിനി ഇതിലേക്ക് ബ്ലാക്ക് കളർ ആക്രിലിക് പെയിന്റ് ഒന്ന് അടിച്ചു കൊടുക്കാം. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ്, ഗ്ലാസ് ബോട്ടിലായാലും മതി, ഏതായാലും മതി. നമ്മുടെ വീട്ടിലൊക്കെ വേസ്റ്റായിട്ട് കിടക്കുന്ന മെഡിസിൻ ബോട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊക്കെ എടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പെയിൻറ് ചെയ്തെടുത്ത് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു കളർ പേപ്പറാണ്. ഞാനിവിടെ പിങ്ക് കളറ് കളർ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. അതിതാ ഇതുപോലൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ സൈഡ്, ഈ കൂർത്ത് നിൽക്കുന്ന സൈഡൊക്കെ നമുക്ക് അത് ഇതുപോലെ ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കാം. ഇനിതാ ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചെറിയൊരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇതിനു മുമ്പും ഞാൻ ഇതുപോലത്തെ ഫ്ലവറൊക്കെ ചെയ്ത് ബോട്ടിലായിട്ട് ചെയ്തിട്ടിട്ടുണ്ട്. കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഇനി താണ്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. റോൾ ചെയ്തിട്ട് അതിൻ്റെ അവസാന ഭാഗം എത്തുമ്പോൾ നമ്മൾ കുറച്ച് ഫെവിക്കോൾ തേച്ചിട്ട് അതൊന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഇതാണ്ടേ കണ്ടില്ലേ, ഇപ്പം നല്ലൊരു ഫ്ലവർ ആയില്ലേ ഇത്. ഇതുപോലെ ഞാൻ കുറച്ച് ഇതാ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചെറിയൊരു കാർബോർഡ് പീസാണ്. കാർബോർഡ് പീസ് ഇല്ലെങ്കിൽ ഒരു പേപ്പർ ആയാലും മതി. അതിൽ നമുക്കൊരു ഫ്ലവർ വേസിൻ്റെ പിക്ചർ വരച്ചു കൊടുക്കാം. അതാണ്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാണ്ടേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മെഡിസിൻ ബോട്ടിലോട്ട് നമുക്കത് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. താണ്ടി ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചാക്കുനൂലാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഫെവിക്കോൾ തേച്ചു കൊടുത്തിട്ട് ഈ ചാക്കുനൂല് ഒട്ടിച്ചു കൊടുക്കാം. താണ്ട് ഇതുപോലെ ഒട്ടിച്ചിട്ട് ഇതിൻ്റെ സൈഡ് കട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ താഴെ വരെ നമുക്കിതുപോലെ ഒട്ടിച്ചു കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഫുള്ളായിട്ട് ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്ലവർ ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. വേണ്ടേ ഇതുപോലെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. Thank you.
ഇനി ഇതാണ്ട് ഞാൻ രണ്ട് ചെറിയ പീസ് ലീഫായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് രണ്ട് നമുക്ക് ഇതായി രണ്ട് സൈഡിലായിട്ടായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ബോട്ടിലിൻ്റെ നെക്ക് ഭാഗത്തായിട്ട് ഈ ചാക്കുനൂല് കുറച്ച് ചുറ്റിക്കൊടുക്കാം. അപ്പം താണ്ട് ഈ ചാക്കുനൂലൊക്കെ ചുറ്റി നമ്മുടെ ബോട്ടിൽ സൂപ്പറാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ വേറെ ഒരെണ്ണം കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്ന. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം ഇതിൽ മികച്ചൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.